ഇവിടുത്തെ കൗണ്ടികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകൾക്കൊന്നും മതിലുകളില്ല അധികം. അപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ എല്ലാം എല്ലാ രണ്ട് സൈഡിലും എല്ലാവരുടെയും വീട്ടിലും വലിയ മതിലും പിടിപ്പിച്ച് ഒരു മനുഷ്യനെ അപ്പുറത്തെ മനുഷ്യനെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള മതിലൊക്കെയാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. ഇപ്പം കാശ് കൂടുതലുള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പൊക്കമുള്ള മതിലായിരിക്കും കൂടുതൽ അല്ലേ പണി തുടങ്ങുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിലുകളില്ലാത്ത വീട്, മതിലുകളില്ലാത്ത വീട്. കണ്ടോ ഗോതമ്പ് പാടം, അപ്പുറത്ത് ഗോതമ്പ് പാടം ഉണ്ട് കേട്ടോ. വിളഞ്ഞു കിടക്കുന്ന ബാർലിപ്പാടം പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു ഞാൻ. സോ അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നേരെ ടൈറ്റോ പാർക്കിലേക്ക് പോവുകയാണ്. ടൈറ്റോ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലെ അത്യാവശ്യം വലിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. നമ്മുടെ വീഗാലാൻഡിൻ്റെ ഒന്നും അത്രയൊന്നും വരുത്തില്ല കേട്ടോ. അതാണ് ഇവിടുത്തെ മലയാളീസെല്ലാം പോയിട്ട് പറയുന്നത്. കാരണം ഇവിടുത്തെ യൂറോപ്പിലെ ഏറ്റവും വലിയ സെറ്റപ്പാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ അഡ്വർടൈസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ വീഗാലാൻഡിൻ്റെ ഏഴ് അയലത്ത് വരുത്തില്ലെന്നാണ് ഇപ്പം ഇവിടെ പോയിട്ടുള്ള ആൾക്കാർ പറയുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ. അന്നേരം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൗണ്ടി മീത്തിലാണ്, അയർലൻഡിലെ കൗണ്ടി മീത്തിലാണ് ടൈറ്റോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. സോ അന്നേരം ബ്ലാഞ്ചസ് ടൗണിൽ നിന്ന് നേരെ ഇപ്പൊ കൗണ്ടി മീത്തിലേക്ക് നമ്മളിപ്പോ പോവുകയാണ്. ഇപ്പൊ നമ്മള് കൗണ്ടി മീത്തിൽ കയറി അല്ലേ. അങ്ങനെ ഈ കൗണ്ടി മീത്തിലെ കാഴ്ചകളൊക്കെ നമ്മളെ ഈ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യു കെയിൽ നിൽക്കുമ്പം നമ്മൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ. ഇവിടെ വലിയ ജോഗ്രഫിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല കേട്ടോ, എല്ലാം സെയിം ആണ്, സെയിം. പിന്നെ റോഡിനകത്തിലെ ഈ സിമ്പിൾസിന് മാത്രമേ ഉള്ളൂ കുറച്ച് വ്യത്യാസം വന്നിട്ടുള്ളത്. ട്രാൻസ്പോർട്ട് ഫോർ അയർലൻഡ്. അന്നേരം അയർലൻഡിലെ കെ എസ് ആർ ടി സി ബസ് ആണ് പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ടൈറ്റോ പാർക്കിൽ എത്തിയിട്ടുണ്ട്. താണ്ട് ഇവിടെ ഇപ്പം നല്ല പിള്ളേർക്കൊക്കെ ആർമാദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. അയർലൻഡിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക്, അയർലൻഡിൽ നല്ല യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ റൈഡുകളുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് പറയാം. ഇതെന്തൊരു സാധനമാണ് എന്റെ പൊന്നോ. ടൈറ്റോ എന്ന് പറഞ്ഞ മഹാനായ മനുഷ്യൻ, ഈ പുള്ളിയുടെ പേരിലാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത്. Sometimes life goes easy, sometimes life goes do-do-do-do. ഇവിടെ ലിമറിന്റെ പാർക്കിൽ വന്നിരിക്കുന്നു. ലിമർ ലിമർ എന്ന് പറയുന്ന എന്തിനാണ് സാധനം, ഇതിന്റെ മലയാളം പേരെന്തോന്ന് എനിക്ക് അറിയത്തില്ല. ഇതിനെ ഇതിനെയൊക്കെ നമ്മള് ഓപ്പൺ ആയിട്ട് കിടക്കുക കേട്ടോ. ഇനി ഇങ്ങനെ തൊടാം, വാലേ തൊട്ടു. ഇതൊക്കെ നമ്മൾ കാട്ടി മാത്രം കണ്ടുവരുന്ന സംഗതികളാണ്. ഇതൊക്കെ നമുക്ക് ഇത്ര അടുത്ത് നമുക്ക് കാണാം കേട്ടോ. ഈ പുള്ളി എന്നെ കാണിക്കുക. Sometimes life goes easy, sometimes life goes do-do-do-do. Do-do-do-do. Sometimes minds go crazy, sometimes minds go do-do-do-do. ഇവരിപ്പോൾ അനിയെ കൊണ്ട് ഞങ്ങൾ ഈ ഒരു ട്രെയിനിൻ്റെ അകത്ത് കയറാൻ പോകും. ട്രെയിനിൻ്റെ എഞ്ചിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഈ സൈഡിൽ വെച്ചിരിക്കുന്നത് എല്ലാം ആൻറ്റിക്സ് ആണ്. ഏറ്റവും വലിയ റോളർ കോസ്റ്ററെ കയറാൻ പോവാണ്. ഇവിടെ വന്ന് നിന്നിട്ട് കണ്ടിട്ട് എൻ്റെ ചങ്കടിക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ജയൻ വീലെ കയറിയിട്ട് ചങ്കടിച്ചതുപോലെ കണ്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോ. അങ്ങോട്ട് ചോദിക്കോ, ഇപ്പം വരും പറഞ്ഞു വരുന്നുണ്ട്. സമയം ഏത്?
ഏകദേശം ഒരു ആറേകാലായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കി എത്ര ആൾക്കാരാണ് ഈ ഒരു റോളർ കോസ്റ്റർ കയറാനായിട്ട് വന്നിരിക്കുന്നത്. ഭയങ്കര ക്യൂ ആണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫുള്ള് തടിയിലാണ് കേട്ടോ, ഫുള്ള് ലോഗിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ലോഗും റിവറ്റ്സും വെച്ചിട്ടാണ് ഇത് ടോട്ടലി ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് എന്തുമാത്രം തടിക്കഷണമുള്ളതെന്ന് നമുക്ക് എണ്ണിപ്പെടുത്താൻ തിട്ടപ്പെടുത്താനൊക്കത്തില്ല. കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് അടിപൊളി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ തീപ്പെട്ടിക്കുള്ളിയൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ നമുക്കിത് കാണുമ്പോൾ തോന്നുന്നത്. അല്ല ഇവിടെ നിന്ന് നിങ്ങൾ നോക്കി ഗായ്സ്, ഇവിടെ മറ്റേ ഇതിനകത്തിൽ പോയിട്ടെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് വീണ മൊബൈൽ പൊട്ടിയതൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവരുടെ റെസ്പോൺസിബിലിറ്റി ഇതൊന്നും ഏറ്റെടുക്കത്തില്ലെന്ന്. സോ അതിനൊരു മെമ്മോറിയലായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുമെന്ന് തോന്നുന്നു കേട്ടോ, നമ്മളെ പേടിപ്പിക്കാം. അതുകൊണ്ട് ഇത് കാണുമ്പോഴത്തേന് ആരും പിന്നെ എടുത്തുകൊണ്ട് പോകത്തില്ലല്ലോ മൊബൈലും കാര്യങ്ങളൊന്നും. അങ്ങനെ നമ്മുടെ ഈ ഗോപ്രോ അതിനകത്തോട്ട് കയറ്റുമെന്ന് എനിക്കറിയത്തില്ല ഗായ്സ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കാൻ പോവാ. നമ്മുടെ സകലം ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. എനിവേ നമ്മൾ അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. എൻ്റെ വീഡിയോ ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചത് ഇത് എങ്ങനെയായിരിക്കും പോകുന്നത്. എൻ്റെ അമ്മോ ഇതേപോലെയുള്ള പാർക്കിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ അതുങ്ങളുടെ പേടി മാറുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ടും പേടിച്ചിരിക്കും. ഇവിടുത്തെ പിള്ളേർ അങ്ങനല്ല. ഇവിടുത്തെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലും ഏതിലും കയറും. അവരുടെ പേടിയൊക്കെ മാറിയാണ് വരുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ അന്തിച്ചു പോകും ഈ പിള്ളേർ കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ. ഇവിടുത്തെ റൈഡ് സൈഡിലെല്ലാം കയറി കഴിഞ്ഞതിന് ശേഷം തിരിച്ചിപ്പം പോകാൻ പോവാണ്. ഇവിടെ ഇപ്പം ആണെങ്കിൽ ഏകദേശം 7 മണിയായി. 7 മണി കഴിഞ്ഞാൽ പിന്നെ ക്ലോസിങ് ടൈമാണ്. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ തിരിച്ച് ഇനിയിപ്പം ദീപയുടെ റോഷത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. സോ അന്നേരം നെക്സ്റ്റ് എപ്പിസോഡ് ഇവരുടെ വീടും വീട്ടു വിശേഷങ്ങളും ഒക്കെയാണ്. ഈ അടുത്ത കാഴ്ചകളെന്ന് പറഞ്ഞാൽ കൗണ്ടി വിക്ലോടെയാണ്. ഇത് അയർലൻഡിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. സോ അന്നേരം കൗണ്ടിയിലെ വിക്ലോയിലെ കാഴ്ചകളുമായിട്ട് അടുത്ത ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് വരെ ബൈ ബൈ.